ഇപ്പോഴത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ദക്ഷിൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ബാങ്കോക്കിലെ നമ്മുടെ സിറ്റി ടവറിൻ്റെ അശോകിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സ്ചേഞ്ച് ടവർ ഉണ്ട്, ബ്രഞ്ചുണ്ട്, അൻവീത ബാക്കിലുണ്ട്, അൻവീത നമ്മുടെ ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ്, ഫുഡ് ബ്ലോഗും കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് ടവർ ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു മഴക്കാർ ഇവിടെ കാണുന്നുണ്ട്. ട്രാഫിക് ആയിരിക്കും എന്നാ പറയുന്നത്? ഇനി എന്നാ പറയുന്നത്? അതാ വണ്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ ഒരു വോക്ക് വേയിലേക്ക് കൂടി, ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്, ആ വോക്ക് വേയിലേക്ക് കൂടിയാണ് നമ്മൾ അതിന് ഓഫീസിലേക്ക് പോകുക. കണ്ടോ, ഇതിലേക്ക് കൂടി എക്സ്ചേഞ്ച് ടവറിലേക്ക് കൂടി നടന്നിട്ട് അപ്പുറത്തും കണ്ടോ ടെർമിനൽ 21 നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അതാണ് കാണുന്നതാണ് ടെർമിനൽ 21. ഇവിടെ BTS അശോക് BTS സ്റ്റേഷൻ ഇവിടെയുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു തരാം. എന്താ അൻവേന്ന് പറഞ്ഞേ? അൻവേ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഗംഭീരമായ ഇന്ത്യൻ ഫുഡ് കഴിക്കണ്ടേ നമുക്കിന്ന്? അതാ അവിടെ അതാ പോകുന്നതാ, നമ്മളെ BTS പോകുന്നതാ. BTS പോകുന്ന നോക്കി നോക്കിയിട്ട് സ്കൈ ട്രെയിൻ അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ ഗംഭീരമായ ഒരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ദക്ഷിൺ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അശോക് ടെർമിനൽ 21 സുഖമിത് ഏരിയ ആണിത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അൻവേ, അൻവേ ഇവിടെയുണ്ട്. നമ്മളിങ്ങനെ നടന്ന് ഇവിടെ ഇതാ മെഡിക്കൽ ഡിസ്പെൻസറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതാണ് ഇതാണ് കേട്ടോ ദക്ഷിൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ദക്ഷിൺ ദ ഫുഡ് കൾച്ചർ, ദക്ഷിൺ തായ് ദ ഫുഡ് കൾച്ചർ, അതിൻ്റെ ഫ്രണ്ടാണ് ഇത്. കണ്ടോ, അപ്പോൾ നമുക്കെന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട്, നമുക്കൊന്നും കയറാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗംഭീരമായിട്ടൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ പറ്റും. ദക്ഷിൺ എന്തായാലും കഥകളിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇടാ സൈഡിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഫ്രണ്ടിൽ തന്നെ നല്ല കിച്ചണുണ്ടോ? ആ ഇന്ത്യ എന്ന രീതിയിൽ കുറേ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാ ഇതാണ് ഇതിൻ്റെ ഐറ്റംസ്, ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് അകത്ത് കയറാം. Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room, and damn, what a hell of a view. I feel good, you look great, I like you, I can't wait. Our first time, our first date, you're so fine, I'm so late. You sip wine, I drink straight. നമ്മളിതിൻ്റെ അകത്ത് കയറിയിരിക്കണം. അകത്ത് നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വീട് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ബാറുണ്ട്, ദക്ഷിൺ ബാറെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവർ ദക്ഷിൺ ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ, ദക്ഷിൺ എയിംസ് അറ്റ് ബീയിങ് ഏറ്റവും സൗത്ത് ഇന്ത്യൻ ഫുഡ്, എസ്പെഷ്യലി ദ കസിൻ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇന്ത്യ. വി സെർവ് ട്രഡീഷൻ ആസ് എ വെൽ ഇൻസ്പയർഡ് ഡിഷസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ അറ്റ് റീസണബിൾ പ്രൈസസ്. വി ചൂസ് ടു ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ സർവീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെനു. ഒരുപാട് ഡിഷസ് ഉണ്ട്, അപ്പറ്റൈസർ, വെജ് വെജ് ഷീ കബാബ്, ഗോബി, പനീർ. ഇതാണ് ഇവിടുത്തെ ഒരു മെനു എന്ന് പറയുന്നത്. അപ്പറ്റൈസർ നോൺ വെജ്, അപ്പറ്റൈസർ നോൺ വെജ്. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ചിക്കൻ 65 അത്യാവശ്യം നല്ല വിലയുണ്ട്. ചിക്കൻ 65 220 ബാത്ത്, ഏകദേശം 400-450 ബാത്താണ്, ഇന്ത്യൻ മണിയാണ്. ചിക്കൻ മലായ് ടിക്ക, മെയിൻ കോഴ്സ് നോൺ വെജ്, കേരള വെണ്ടക്ക വെജ്, മപ്പാസ്, കേരള കടലക്കറി, കേരള വെജ് സ്റ്റ്യൂ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. മെയിൻ കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, അപ്പം, പനീർ, കൊത്ത് പൊറോട്ട, കപ്പ, ദക്ഷിൺ സ്പെഷ്യൽ, കേരള സ്റ്റൈൽ, ഡക്ക് റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റം. പുട്ടുണ്ട്, പുട്ട് 150 ബാത്ത്, ഏകദേശം 280 ഇന്ത്യൻ റുപ്പീസ്. ഇടിയപ്പം, പുട്ട് ഇടിയപ്പമുണ്ട് കേട്ടോ. ബിരിയാണി, കിങ് ഫിഷ് 350, ചിക്കൻ ടിക്ക ബിരിയാണി 310, ചിക്കൻ തന്തൂരി ബിരിയാണി 360, താലി വെജ് മസാല ദോശ 150 ബാത്ത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. സമൂസ, ചാറ്റ്സ് ഉണ്ട് കേട്ടോ, ബ്രെഡ്സ് ഉണ്ട്, ചിക്കൻ ഹോട്ട് സൂപ്പ്, പായസമുണ്ട്, പായസം, ഫ്രൂട്ട് സലാഡ്, ഗ്രീൻ സലാഡ്, തന്തൂരി പ്ലാറ്റേഴ്സ്, കുറേ ഒരുപാട് ഷെഫ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഫിഷ് നിർമ്മാണം, ഫിഷ് നിർമ്മാണം ഉണ്ട്, 325 ബാത്ത്. മീൻ, മീൻ പൊള്ളിച്ചത് അതുണ്ട്, 120 ബാത്ത് ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ ഷെഫിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സുക്കുമിത്തിലാണ്, സോയ സുക്കുമിത്ത് റോഡിലാണ്, ക്ലോങ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ അതേ നമ്മുടെ സുക്കുമിത്ത് അശോക് ടെർമിനൽ 21 ഏരിയയിലാണ് ഈ ഒരു ദക്ഷിൺ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യട്ടെ.
അപ്പോൾ അകത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് നല്ല മ്യൂസിക്കിനും വെച്ച് നല്ല അടിപൊളി വൈബാണ്. നിങ്ങൾക്കിവിടെ വരാവുന്നതാണ്, നല്ല തിരക്കുണ്ട്. ഈ ഒരു ലഞ്ച് ടൈമിൽ വന്നുകൊണ്ട് നല്ല തിരക്കുണ്ട്. അത് ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാവിലെ 11 മണി വരെ രാത്രി 12 മണി വരെയാണ് അതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്തേ ഓർഡർ ചെയ്തോ. എന്തോടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ചിക്കൻ മട്ടൺ ആൻഡ് ഫിഷ് ബിരിയാണി. പിന്നെ നമ്മൾ ഗുലാബ് ജാമുൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട് അധികം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല വൈബാണ് ഉള്ളത്, നല്ല സംഭവമാണ്. എൻവേ എൻവേക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെയറിലുണ്ട്, നല്ല വലിയൊരു ടി വി ഉണ്ട് ഇവിടെ, നല്ലത് കുടിക്കണമെങ്കിൽ ബാർ അവിടെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. Once a day that I would pray for you I'd go and misbehave just so you'd notice too Sneaking looks up and down from across the room and Damn, what a hell of a view I feel good, you look great I like you, I can't wait Our first time, our first date You're so fine, I'm so late You sip wine, I drink straight Don't waste time to my place I feel my heart erase So catch me if I fall ബിരിയാണി ഇത് മട്ടൺ ബിരിയാണിയാണ്. എന്താ മട്ടൺ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, കണ്ടിട്ട് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നില്ല, തിന്നിച്ചാലും പറയാം. ഓക്കെ, അൻവേ തിന്നോ. അൻവേ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്, 5 ഫിഷ് ബിരിയാണി, പിന്നെ ഒരു ഫിഷ് നമ്മുടെ പൊള്ളിച്ചതും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പറയാം. മട്ടൺ നല്ല നല്ല സോഫ്റ്റാണ്, തിന്നിട്ട് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഗംഭീര. ഇത് നമ്മൾ ഫിഷ് പൊള്ളിച്ചതാണ് ഓർഡർ ചെയ്തത്, നമുക്ക് നോക്കാം, ഇത് പൊള്ളിച്ചിട്ട് നോക്കാം. ഓ, വലിയ ഇതാണല്ലോ. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞത്, നമ്മുടെ ദക്ഷിണ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഫിഷ് പൊള്ളിച്ചത് എന്നുള്ളത്. നോക്കാം എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ആഹാ, അടിപൊളി മസാലയെല്ലാം ആക്കിയിട്ടുണ്ട്, പൊളി സാധനമാണ്. ആഹാ, നല്ല പുക പോകുന്നുണ്ട്. കഴിച്ചിട്ട് പറയാം. ബിരിയാണി എന്തായാലും പൊളിച്ചില്ല, ബിരിയാണി നല്ല അടിപൊളിയാണ്, ഗംഭീര ബിരിയാണിയാണ്. മട്ടൺ മട്ടൺ നല്ല ഗംഭീര ആയിട്ട് ചെയ്യുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്, സൂപ്പറാണ് മട്ടൺ. ഏകദേശം തലശ്ശേരി ബിരിയാണി ടേസ്റ്റ് വരുന്നുണ്ട്. അൻവേ പറടാ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിനോ? നമ്മൾ ഏകദേശം ഫിഷ് പൊള്ളിച്ച് നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഭക്ഷണമാണ്. എന്തായാലും ഇവിടെ പിന്നെ ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ദക്ഷിൺ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഫുഡ് കഴിക്കേണ്ടതാണ്. അൻവേ ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി കഴിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനം ഓർഡർ ചെയ്ത് ഇതാണ് കേട്ടോ, ഗുലാബ് ജാമു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കേരള തലശ്ശേരി ബിരിയാണി 150 ഭാഗത്ത്, കേരള തലശ്ശേരി ബിരിയാണി 300, ചിക്കൻ 300, ഫിഷ് മട്ടൺ 350, കേരള തലശ്ശേരി ബിരിയാണി ചിക്കൻ 290, ആവോലി പൊള്ളിച്ചത് 420, ഗുലാബ് ജാമുൻ 150, 2 എണ്ണം. ഇപ്പം എല്ലാം കൂടെ 1626 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നല്ല നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പക്ഷേ റേറ്റ് കുറച്ച് ഓക്കെ ആണ്, എന്നാലും നല്ല ഫുഡാണ്. ഞാനോ ഇതുണ്ട് കനാബിസ് ബോട്ടിക് ഉണ്ടോ? കനാബിസ് ബോട്ടിക് എന്നുണ്ട്. വി ആർ ഹയറിങ് ജോയിൻ വിത്ത് അസ് കോൺടാക്ട്. കനാബിസ് ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വലിയ. ഇവിടെ ധാരാളം ഇപ്പം കനാബിസും മറ്റേ കഞ്ചാവെല്ലാം ലീഗലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു സംഭവം ഒരു ഷോപ്പിനൂടെ കാണാൻ വരും. നമ്മൾ ദക്ഷിണ ഇന്ത്യൻ ഫുഡിൻ്റെ നമ്മൾ പോയ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, നല്ല ഗംഭീരമായ ഭക്ഷണമായിരുന്നു. ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് നല്ല തലശ്ശേരി സൈഡിലത്തെ അതേ ചിക്കൻ ബിരിയാണി തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ബാങ്കോക്ക് ഏരിയയിൽ സുഖമത്തെ ഏരിയ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ദക്ഷിണ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ്, നല്ല ഭക്ഷണമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഓക്കെ, നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ, അനുവേ പോവാം. ഇവിടെ തന്നെ നല്ല സൗത്ത് ഇന്ത്യൻ മറ്റ് നല്ല വീഡിയോ ഉണ്ട്, അതൊക്കെ ഉണ്ട്. നമ്മുടെ മാക്രോ ഫുഡ് സർവീസ് ബാങ്കോക്കിലുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാം. ഓക്കെ, ഇത് കാണാൻ നല്ല ഗംഭീരമായൊരു മാക്രോവിൻ്റെ വേറൊരു സംഭവമാണ്. ഫുഡ് മാത്രമേ ഇവിടെ നല്ല ഗംഭീര സാധനമാണ്. തന്നെയോടെ ഉണ്ട് നല്ല നല്ല അടിപൊളി കേക്ക് ഇല്ല, കേക്കും കേട്ടോ, സൂപ്പർ കേക്കുണ്ട് കേട്ടോ.
ഫുഡ് ഒരു രക്ഷയില്ല. ഞാൻ പെട്ടെന്ന് ആ ബിരിയാണി കഴിച്ചെടുത്ത് നമ്മളെ തലശ്ശേരിയിലെത്തിയ പോലെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. കാരണം നല്ല ഭക്ഷണമായിരുന്നു അത്. മട്ടണായാലും ചിക്കനായാലും ഫിഷായാലും എല്ലാം നല്ല ഭക്ഷണമായിരുന്നു. ഇവിടെ മാക്രോ എന്നാ എന്താ പറയുക ഫുഡ് കോർട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പാലുകൾ നമ്മൾ തലണ്ടിലെ പ്രധാനപ്പെട്ട പാലുകളാണ്. ഇതുകൊണ്ട് മെജ്ജി എന്നാ മെജ്ജിൻ്റെ ബ്രാൻഡുകളുണ്ട്. മെജ്ജിൻ എന്നാണ് മെയിൻ. കുറേ ബ്രാൻഡുകളുണ്ട് മെജ്ജിൻ. തന്നെ പല തരത്തിലുള്ള ബ്രാൻഡുകളാണ്. 1 ലിറ്റർ ഉണ്ട്, 2 ലിറ്റർ ഉണ്ട്, ഇതുണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. പാലിൻ്റെ ഉണ്ട്. നമ്മുടെ സാധനം കുറച്ച് വെള്ളം മേടിച്ച് കോൺഫ്ലേക്ട് മേടിച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ നമ്മൾ വേറെ മാക്രോ മേടിക്കേണ്ട പരിപാടി. ഇവിടെ ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ബിൽ കൗണ്ടർ. ബില്ല് ചെയ്യുന്ന സംഭവമാണ്.